Hi friends, Namaskaram, DASETTAN THRISSUR nu njan innu jailer cinema kandu ta jailer cinema kandu irangiyillo engane undu choichu kanyal agakudi total cinema gambhir cinema aanu ennal athra gambhir cinema aanu nu choichu kanyal athra gambhir cinema illa Rajinikanth cinema oru Rajinikanth cinema engane aayirikkanam ennalladinte oru uttama udaharanam aanu ennu vaney namukku parayam. Nelson എന്ന സംവിധായകൻ അത്യാവശ്യം സിനിമ ആളുകളുടെ ടേസ്റ്റ് മനസ്സിലാക്കിയിട്ട് സിനിമ ചെയ്യാൻ അറിയാവുന്ന ഒരു വലിയൊരു സംവിധായകൻ തന്നെയാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ ഈ സിനിമയിലൂടെ നമുക്ക് 100% സാധിച്ചു എന്ന് വേണമെങ്കിൽ പറയാം. ഈ സിനിമയിൽ ശരിക്കും പറയുകയാണെങ്കിൽ രജനീകാന്തിനേക്കാളും കൂടുതൽ സ്കോർ ഇതുള്ളത് നമ്മുടെ എല്ലാവരുടെയും മലയാളത്തിൻ്റെ എല്ലാവരും കയറി നിരങ്ങുന്ന വിനായകനാണ്. വായിൽ തോന്നിയത് കോതക്ക പാട്ടെന്നാണ് അദ്ദേഹം സാധാരണ ജീവിതത്തിലെ ആൾ കാണിക്കുന്നതെങ്കിലും സിനിമയിൽ അഭിനയത്തിന് ആളെ മുട്ടാൻ ഈ വക റോളുകൾ ശരിക്കും ജീവിക്കും. ആളുടെ സ്വന്തം സ്വഭാവം തന്നെയാണ്, അല്ലെങ്കിൽ ആൾ ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് ആൾക്ക്. പിന്നെ വേറെ ഒന്നും അഭിനയിക്കേണ്ട ആവശ്യമില്ല, ആൾ തന്നെയാണത്. അതായത് ആളുടെ സ്വന്തം സ്വഭാവം തന്നെയാണ്, രൂപം ഭാവവും കാര്യങ്ങളും. ആൾക്ക് ഏറ്റായുള്ള കഥാപാത്രം തന്നെയാണ് കിട്ടിയിട്ടുള്ളത്. അതിലാൾ കയറി ശരിക്കും പറഞ്ഞ സിനിമയിൽ ഏറ്റവും കൂടുതൽ എന്താ പറയുക, രജനീകാന്തിനേക്കാളും മുകളിൽ ശരിക്കും സ്കോർ ചെയ്തിട്ടുള്ളത് വിനായകൻ തന്നെയാണ്. ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും രജനീകാന്തിൻ്റെ ആ ശൈലിയിൽ ഒരു മാറ്റം വന്നിട്ടില്ല. ആളുടേതായ ശൈലി, അത് ആളുടെ സ്വാഗും കാര്യങ്ങളും, അതുപോലത്തെ ആളുടെ എന്താ പറയുക എനർജറ്റിക്, ഇത്രയും വയസ്സായിട്ട് ഇത്രയും എനർജറ്റിക്കും. പിന്നെ അദ്ദേഹത്തിന് നടത്തം അല്ലേ, നമുക്കറിയാം വാക്കിങ്, അദ്ദേഹത്തെ പോലെ വാക്കിങ് സ്റ്റൈലുള്ളൊരു മനുഷ്യൻ, ഒരു നടൻ ഇന്ത്യൻ സിനിമയിലില്ല. ആ സ്റ്റൈലും ഇതൊക്കെ ആൾ അതേപോലെ തന്നെ ചെറുപ്പം പോലെ തന്നെ നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്. അതൊക്കെ ഓക്കെ, എല്ലാം നല്ല രീതിയിൽ തന്നെ നടന്നിട്ടുണ്ട്. എങ്കിലും ഈ സിനിമ ശരിക്കും മുഴുവനായിട്ട് പറയുകയാണെങ്കിൽ കംപ്ലീറ്റ് വിനായകൻ്റെ കയ്യിലാണ്. വിനായകൻ പൂണ്ട് വിളയാടിയുണ്ട്, വില്ലോദി വില്ലനായിട്ട്. തമിഴന്മാർ പോലും ഇതേപോലത്തെ വില്ലന്മാരെ ഇറക്കിയില്ല. അതേപോലത്തെ ഒരു വില്ലൻ തന്നെയായിട്ടുണ്ട് വിനായകൻ. ശരിക്കും പറഞ്ഞാൽ വിനായകന് നല്ല റോള് കിട്ടിയിട്ടുണ്ട്. പിന്നെ ലാലേട്ടൻ്റെ ഒരു രണ്ട് സീൻ, ആദ്യ ഒരു സീൻ പിന്നെ ഒരു സീൻ, രണ്ട് സീനിലാണ് ലാലേട്ടൻ ഉള്ളത്. അത് ലാലേട്ടൻ ലാലേട്ടൻ്റെതായ ശൈലി എന്താ പറയുക, അത് പൊരിച്ചു ആള്. പിന്നെ ഈ റോളിലൊക്കെ പിന്നെ ആളെ മുട്ടാൻ വേറെ ആളില്ലല്ലോ. ഭയങ്കര തടി തോന്നിക്കുന്നുണ്ട് ഈ സിനിമയിൽ ആൾക്ക്, ഭയങ്കര തടി. തടീൻ്റെ തടീനായുണ്ട്, പക്ഷേ ആ തടിച്ചാലും ഒരു ആനച്ചന്താണല്ലോ ലാലേട്ടനെ, അതുകൊണ്ട് കലക്കി പൊരിച്ചു ലാലേട്ടൻ. പിന്നെ മറ്റേ കന്നഡ നടൻ എന്നുള്ള പേര് ശിവരാജ് കുമാർ, അത് അമ്പീസ, അത് കാര്യമില്ല, ചൊവ്വില്ല, വളരെ മോശമായിട്ട് കാസ്റ്റിങ്. കന്നഡ നടൻ അല്ല, അതായത് ഓരോ നടന്മാരെ കൊണ്ടുവന്നിരിക്കുകയാണ്, ബിസിനസ് കളക്ഷൻ കിട്ടാൻ വേണ്ടി ഉണ്ടാക്കിയതാണ്. ശരിക്കും പറഞ്ഞാൽ ലാലേട്ടൻ്റെ ആവശ്യം ഒന്നും ഈ സിനിമയിലില്ല. വെറുതെ ലാലേട്ടനെ കേരളത്തിൽ നിന്ന് കളക്ഷൻ കിട്ടാൻ വേണ്ടി, മലയാളികളെ കളക്ഷൻ കിട്ടാൻ വേണ്ടിയിട്ട് ലാലേട്ടനെയും കർണാടകരെ കളക്ഷൻ കിട്ടാൻ വേണ്ടിയിട്ട് ശിവരാജ് കുമാറിനെയും, അതുപോലെ തന്നെ ഹിന്ദിയിൽ നിന്ന് ജാക്കി ഷറഫിനെയൊക്കെ വെറുതെ ഇറക്കിയിരിക്കുകയാണ്. അപ്പോൾ ഓരോ നാട്ടിൽ നിന്നും ഓരോ ആൾക്കാരെ അതിന് വേണ്ടിയിട്ട് മാത്രം ഇറക്കിയിട്ടുള്ളതാണ് ഇവരൊക്കെ. അല്ലാണ്ട് ഇവർക്ക് റോളൊന്നുമില്ല, ചെയ്തിട്ടുള്ള ചെറിയ സീനുകൾ മാത്രം നന്നായിട്ടുണ്ടെന്ന് മാത്രം. അപ്പോൾ ലാലേട്ടനെ ആ റോള് കൊടുത്ത പറ്റിയ റോളാണ് ആൾ വരിച്ചു, അത്ര പറയാനുള്ളൂ. അല്ലാണ്ട് ലാലേട്ടൻ സൂപ്പറായി, ലാലേട്ടൻ അങ്ങനെ അങ്ങനെ ഒന്നുമില്ല. ലാലേട്ടൻ്റെ ഫാൻസിന് മാത്രം അത് തോന്നുള്ളൂ. ആളെ റോള് ആൾ നന്നാക്കി. എന്താ പറയുക, രജനീകാന്തിൻ്റെ റോള് രജനീകാന്ത് സൂപ്പറാക്കി. സിനിമ മൊത്തത്തിൽ നമുക്ക് കണ്ടിരിക്കാൻ പറ്റാവുന്ന BGM ആണ്, ശരിക്കും പറഞ്ഞാൽ BGM ആണ്. നമുക്ക് അനിരുദ്ധിൻ്റെ BGM ആണ് ഇതിൽ ഏറ്റവും വേണമെങ്കിൽ എടുത്തു പറയാവുന്നൊരു സംഭവം. ഗംഭീരമായിട്ടുണ്ട് ഇതൊക്കെ സംഭവം, ശരിയാണ്. എന്നാൽ ആനത്തല സിനിമയൊന്നുമല്ല, ഒരു എങ്ങനെ പറയുക വെച്ചാൽ 100-ൽ 70 മാർക്കിന് മുകളിൽ കൊടുക്കാൻ പറ്റാവുന്ന സിനിമയാണ്. പക്ഷേ ഈ സിനിമ എന്തായാലും മുമ്പ് വിജയം. കാരണം രജനീകാന്തിൻ്റെ മോശം, ഒരുവിധം അത്ര മോശം സിനിമയെ മാത്രം പരാജയപ്പെടുള്ളൂ ഇപ്പോൾ ഇതിൽ. അതുപോലെ തന്നെ തമന്നേരെ പാട്ട്, പാട്ട് സീൻ സൂപ്പറായിട്ടുണ്ട്. ഗംഭീരായിട്ടുണ്ട് പാട്ട് സീൻ, പാട്ട് സൂപ്പർ, വമ്പൻ വിജയമല്ലോ. അങ്ങനെ വലിയ കുഴപ്പമില്ല, നല്ല കുഴപ്പമില്ലാത്ത സിനിമ തന്നെയാണ്. അപ്പോൾ നമുക്കറിയാം, ഇപ്പം മോഹൻലാലിനെ കേരളത്തിൽ നിന്ന് കൊണ്ടുവന്നു, അതുപോലെ തന്നെ കേരളത്തിൽ മലയാളികളെ കളക്ഷൻസ് കിട്ടും, അതുപോലെ തന്നെ കന്നഡയിൽ നിന്ന് രാജകുമാറിൻ്റെ മോനെ കൊണ്ടുവന്നു, അതുപോലെ തന്നെ ഈ ജാക്കി ഷറഫിനെ ഹിന്ദിയിൽ നിന്ന് കൊണ്ടുവന്നു. അപ്പോൾ ഇവരൊക്കെ വെറുതെ ഇങ്ങനെ കൊണ്ടുവന്ന് വെച്ചിരിക്കുകയാണ് ഈ കളക്ഷൻ കിട്ടാൻ വേണ്ടി മാത്രം.
അതിൻ്റെ ആവശ്യമൊന്നും ഉണ്ടായിരുന്നില്ല. സാധാരണഗതിയിൽ വേറെ വല്ല നടന്മാരിട്ടാൽ മതിയായിരുന്നു. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ രജനീകാന്തിന് ഇപ്പോൾ വിജയിക്കാൻ വേണ്ടിയിട്ട് ഇവരൊന്നും മോഹൻലാലിനെ ഒന്നും കൊണ്ട് നിർത്തേണ്ട ആവശ്യമില്ല. രജനീകാന്തിൻ്റെ പകുതി മതി സിനിമ വിജയിക്കാൻ. രജനീകാന്ത് മൊത്തം രജനീകാന്തിൻ്റെ എടുക്കേണ്ട ആവശ്യമില്ലാണ്. രജനീകാന്തിൻ്റെ ഒരു കാഭാഗം മതി സിനിമ വിജയിക്കാൻ. രജനീകാന്ത് സൂപ്പറായിട്ടുണ്ട്. പക്ഷെ ഞാൻ മൊത്തത്തിൽ പറഞ്ഞല്ലോ, വിനായകനാണ് ഇതിൽ ശരിക്കും സ്കോർ ചെയ്തിട്ടുള്ളത്. മാത്രമല്ല വിനായകന് തമിഴിൽ ഇഷ്ടംപോലെ തമിഴ് തെലുങ്ക് കന്നഡയിലൊക്കെ ഇനി ഇഷ്ടംപോലെ സിനിമകൾ കിട്ടും. വെറുതെ അല്ലേ വിനായകനെല്ലാവരും വെറുപ്പിക്കണല്ലേ. കഴിവുണ്ടായാൽ പിന്നെ എന്ത് തേങ്ങ പറഞ്ഞല്ല. എന്താ ഇപ്പോൾ ഈ വിനായകൻ സോഷ്യൽ മീഡിയയിൽ ഉമ്മൻചാണ്ടി സാറിൻ്റെ കാര്യമൊക്കെ പറഞ്ഞ് അങ്ങനെ വെറുപ്പിച്ചിട്ടും വിനായകനെ കാണിക്കുമ്പോൾ ഒടുക്കത്തെ കയ്യടിയും കാര്യങ്ങളൊക്കെയാണ്. അത്ര ഉള്ള മനുഷ്യർ മലയാളികൾ പ്രത്യേകിച്ച് അത്രേ ഉള്ളൂ. ആളുകൾ കലാകാരന്മാർ എന്ത് തോന്നിയവാസം ചെയ്താലും നല്ല നടൻ ആവുമ്പോൾ അംഗീകരിക്കാതിരിക്കാൻ പറ്റില്ല. അങ്ങനെയാണ് ഇപ്പോഴത്തെ ഇവിടെ കുറച്ച് നടന്മാരുണ്ട്, കഴിവുണ്ട്, പക്ഷേ സ്വഭാവം ചോദ്യമില്ല എന്ന് മാത്രം. അപ്പോൾ എന്തായാലും ജയിലർ വമ്പൻ വിജയം, കോടികൾ തന്നെ കളക്ട് ചെയ്യും. എന്തായാലും ജയിലർ എന്ന സിനിമയ്ക്ക് ആശംസ നേർന്നുകൊണ്ട് ദാസേട്ടൻ തൽക്കാലം നിർത്തുന്നു. എൻ്റെ ചാനൽ എല്ലാവരും കാണാൻ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. കഥയൊന്നും ഞാൻ പറയില്ല, കാരണം കഥ പറഞ്ഞു കഴിഞ്ഞാൽ അത് വേറെ പ്രശ്നമാണ്. സിനിമ ഇറങ്ങിയിട്ട് ഒരു ദിവസം പോലും ആയിട്ടില്ല കഥ പറഞ്ഞു കഴിഞ്ഞാൽ. നമ്മൾ പെർഫോമൻസിൽ കഥ കാര്യങ്ങളും മൊത്തം സിനിമ ആറ്റിറ്റ്യൂഡ് നല്ലൊരു ഒരു 70% മുകളിൽ നിൽക്കാവുന്ന സിനിമ, വമ്പൻ ഹിറ്റാവുന്ന സിനിമ. ലാലേട്ടനും രജനീകാന്തിൻ്റെയും മാത്രം കഴിവുകൊണ്ട് മാത്രമേ സിനിമ വിജയിച്ചു പോകും. ഓക്കെ, ഇത്ര പറഞ്ഞുകൊണ്ട് നിർത്താണ്. ഓക്കെ.